നമസ്കാരം, ക്രൂഷ്യൻ വടകര ന്യൂസിലേക്ക് സ്വാഗതം. ആലോചിച്ച് ചുമ്മാ സമയം കളയണ്ട, ഒന്ന് ചെന്ന് നോക്ക്. നല്ല മൊച്ചുള്ള കളക്ഷൻസ്. Yara Weddings, glitters of celebration. ആഘോഷിക്കൂ ഈ ഉത്സവകാലം ഗാലക്സി ഹൈപ്പർ മാർക്കറ്റിനൊപ്പം. നീട്ടങ്ങളുടെ കഥ പറയും ഇനി ഓരോ ഷോപ്പിംഗും. ഗാലക്സി ഹൈപ്പർ മാർക്കറ്റ്, നെസ്റ്റോ ഗ്രാൻഡ് സ്ക്വയർ മാൾ, എടോഡി, വടകര. ഇടപാടുകാർക്കും ജീവനക്കാർക്കും കടുത്ത ദുരിതം വിതച്ച് വടകര സബ് ട്രഷറി കെട്ടിടം ചോർന്നു നിൽക്കുമ്പോൾ വടകരയിൽ പുതിയ വിവാദമഴ. ട്രഷറി നിലവിലെ കെട്ടിടത്തിൽ നിന്ന് സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിലേക്ക് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് നഗരസഭയ്ക്കെതിരെ ഉയർന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് നഗരസഭാ സെക്രട്ടറി കേഴു ബിനി. വിവാദമഴയിൽ തീരാതെ ദുരിതം. കാണാം പ്രൊവിഷൻ വടകര ന്യൂസ് റിപ്പോർട്ട്. ട്രഷറിക്കുള്ളിൽ നിൽക്കണമെങ്കിൽ കുട ചൂടേണ്ട സ്ഥിതിയാണിപ്പോൾ. മഴ പെയ്യാൻ തുടങ്ങിയതോടെ വെള്ളം മുഴുവൻ ട്രഷറിക്കുള്ളിലാണ്. മഴ നേരിട്ട് ട്രഷറിക്കുള്ളിൽ പെയ്യുന്നത് പോലെ ശക്തമാണ് ചോർച്ച. വെള്ളം നനഞ്ഞ് 3 കമ്പ്യൂട്ടറുകൾ തകരാറിലായി. വയറിംഗ് സംവിധാനത്തിലും വെള്ളം കയറിയതോടെ പലയിടത്തും ഷോക്കുമുണ്ട്. ഓടിറ്റ കെട്ടിടത്തിന്റെ മേൽക്കൂര പലയിടത്തും പൊട്ടിയത് കാരണമാണ് ചോർച്ച ശക്തമായത്. അടിവശത്ത് സീലിംഗ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും അതിനെയെല്ലാം മറികടന്നാണ് വെള്ളം കുത്തിയൊഴുകുന്നത്. ഇടനാഴിയിലും മറ്റും വീഴുന്ന വെള്ളം ജീവനക്കാർ ഇരിക്കുന്ന മുറിയിലേക്കും ഒഴുകി. പുറത്തുനിന്ന് കയറി വരുന്നവർ ഈ വെള്ളത്തിൽ ചവിട്ടുമ്പോൾ ചെളിമയമായി ഓഫീസിന്റെ തറ. ഇതിൽ കാലുവെച്ച് വേണം ജീവനക്കാർക്ക് ജോലി ചെയ്യാൻ. BSNL ഓഫീസിനു സമീപം ഒരു കെട്ടിടം കണ്ടെത്തുകയും ട്രഷറിക്ക് ആവശ്യമായ പ്രവൃത്തികൾ ഇവിടെ നടത്തുകയും ചെയ്തു. എന്നാൽ കെട്ടിടത്തിന് ഇതുവരെ നഗരസഭയിൽ നിന്ന് നമ്പർ ലഭിച്ചിട്ടില്ല. 3 നിലയിലാണ് ട്രഷറി തുടങ്ങാൻ തീരുമാനിച്ചത്. ഇവിടെ പ്ലാനിൽ കാണിച്ചത് ഡോർമെട്രിയാണ്. ഇതുവച്ച് നമ്പർ തരാൻ പറ്റില്ലെന്നാണ് നഗരസഭയുടെ നിലപാട്. നമ്പർ കിട്ടിയാൽ മാത്രമേ ട്രഷറി മാറ്റേണ്ട നടപടികൾക്ക് വേഗം കൈവരൂ. നിലവിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് പെട്ടെന്ന് തന്നെ നമ്പർ ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നുണ്ട്. കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ കാറ്റിൽ പറത്തിയ നിരവധി കാഴ്ചകൾ നഗരത്തിൽ പരക്കെയുണ്ട്. ഇപ്പോൾ നഗരസഭ കാണിക്കുന്ന ഈ ജാഗ്രത നല്ലത് തന്നെ. പക്ഷേ നിയമങ്ങളുടെയും ചട്ടങ്ങളുടെയും നൂലാമാലകൾ ഇഴകീറി നടക്കുമ്പോൾ അധികൃതർ ജനദുരിത കാണാതെ പോകരുത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സന്ദർശിക്കുക വടകര ന്യൂസ് .in.